ജർമ്മനിയുടെ വിശുദ്ധ ഗ്രന്ഥമായി ആര്യവംശുദ്ധിയിലൂടെ വിശാല ജർമ്മനി എന്ന സ്വപ്നത്തിലേക്ക് നയിച്ച പുസ്തകമാണ് നാസിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മെയിൻ കാഫ്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ആത്മകഥകളിലൊന്നായ മെയിൻ കാഫ് ഹിറ്റ്ലർ എഴുതിയത് 1923 ബവേറിയയിലെ ജയിലിൽ കിടന്നുകൊണ്ടാണ്. വെറുമൊരു ആത്മകഥയല്ല മെയിൻ കാഫ്. ആര്യന്മാരുടെ വംശശുദ്ധി എന്ന മിഥ്യയ്ക്കും വിശാല ജർമ്മനി എന്ന സ്വപ്നത്തിനും വേണ്ടി നടത്തിയ കൊടും പാതകങ്ങളിലൂടെ ഹിറ്റ്ലർ നടത്തിയ നയപ്രഖ്യാപനം കൂടിയാണ് ഈ പുസ്തകം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നാസി പാർട്ടി പുനരുജ്ജീവിപ്പിക്കാൻ ഹിറ്റ്ലറെ സഹായിച്ചത് ഈ പുസ്തകം കൂടിയാണ്. 1925 ജൂലൈ 18 മെയിൻ കാഫ് പുറത്തിറങ്ങിയത്. ജർമ്മൻ ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. 1923 ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റപ്പെട്ടു. നാസിസത്തിന്റെ ബൈബിൾ എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. എന്റെ പോരാട്ടം എന്നാണ് മെയിൻ കാഫ് എന്ന പദത്തിനർത്ഥം. ഹിറ്റ്ലറുടെ കാലത്ത് വിശുദ്ധ പുസ്തകമായി മെയിൻ കാഫ് ജർമ്മനിയുടെ പരാജയത്തോടെ വിലക്കപ്പെട്ട പുസ്തകവുമായി മാറി.